തൊടുപുഴ കരിമണ്ണൂരിൽ ജനവാസ മേഖലയോട് ചേർന്ന് പാറ ഖനനം നടത്താനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഖനനത്തിന് അനുമതി നൽകിയ കരിമണ്ണൂർ പഞ്ചായത്തിന്റെ നടപടിക്ക് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. കോടതി വിധിയുടെയും പാരിസ്ഥിതിക ആഘാത പഠന അതോറിറ്റിയുടെ അംഗീകാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് വിശദീകരിച്ചു. കരിമണ്ണൂർ കൊള്ളിക്കുന്നുമലയിൽ 1.5 ഹെക്ടറിലേറെയുള്ള റബ്ബർ തോട്ടത്തിലാണ് ഖനന നീക്കം. റബ്ബർ മുറിച്ചു മാറ്റി മണ്ണെടുത്ത് കളഞ്ഞ് പാറ ഖനനം ചെയ്യാൻ അനുമതി തേടിയത് സീറോക്ക് പ്രൊഡക്ട്സ് കമ്പനി. ഓഗസ്റ്റ് 30 ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിക്കെതിരെ നിലപാടെടുത്തിരുന്നു. പിന്നീട് നവംബർ 30 ഖനനാനുമതി നൽകി. വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കുക പോലും ചെയ്യാതെയാണ് തീരുമാനമെന്ന് നാട്ടുകാർ. 30/8/2022 കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ കമ്മിറ്റി കൂടി ഒരു സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയെ ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന വെച്ചിട്ടുള്ളതാണ്. അതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അനന്തര നടപടി എന്നുള്ള തീരുമാനത്തിൽ നിന്ന് 30/11 കൂടിയ കമ്മിറ്റി മലക്കം മറിഞ്ഞുപോയി. സ്വാഭാവികമായിട്ടും സംതിങ് റോങ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജനപക്ഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നാണ് പഞ്ചായത്തിന്റെ വാദം. പഠനം നടത്തണമെന്ന കാര്യം കോടതിയെ പഞ്ചായത്ത് ബോധ്യപ്പെടുത്തിയില്ലെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. ഖനനം തുടങ്ങിയാൽ കുടിവെള്ള സ്രോതസ്സുകൾ പോലും നശിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മനോരമ ന്യൂസ്, തൊടുപുഴ.